നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റിൻ്റെ ആയിട്ടാണ് അപ്പം നമ്മൾ ഈ സ്വീറ്റ് തയ്യാറാക്കുന്നത് നമ്മുടെ സേമിയ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സേമിയ സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം അപ്പം നമ്മുടെ ഈ സ്വീറ്റ് തയ്യാറാക്കുന്നതിനായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് സേമിയ എടുപ്പുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ അതിവിടെ ഇങ്ങനെ ഒന്ന് നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് സേമിയ സേമിയോട്ടോ ചെറിയ കപ്പ് അപ്പോൾ അതാ നമ്മളത് ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നാളികേരമാണ് അപ്പോൾ അതാ അതും അതേ അളവിൽ തന്നെ ഒരു ചെറിയ കപ്പ് നാളികേരം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു നാലഞ്ച് മുന്തിരി എടുത്തു വച്ചിട്ടുണ്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ അതാ ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കണം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു ഒരു വലിയ ടേബിൾ സ്പൂണോളമുള്ള ഒരു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നെയ്യൊന്ന് ഉരുകി വന്നിരുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രം മൂന്നാഞ്ച് മുന്തിരി എടുത്തിരിക്കാണ് അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ മുന്തിരി നമ്മൾ വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന സേമി ഇട്ടൊന്ന് വറുത്തെടുക്കാം സേമി ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ടോ കളർക്കൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഈ സേമിയോ അങ്ങ് മാറ്റിവെക്കാം ഇനി അതേ പാനിൽ തന്നെ നമുക്ക് നമ്മുടെ നാളികേരവും വറുത്തെടുക്കാം അപ്പോൾ ഇതെല്ലാം നെയ്യിൽ തന്നെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പോൾ ഒരേ പാനിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നമുക്ക് കുറച്ചും കൂടി നാളികേരത്തിന് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നാളികേരം നമുക്ക് ഒത്തിരി ബ്രൗൺ ആക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാളികേരം കളർ ഒന്ന് ഒരു ലൈറ്റ് യെല്ലോ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് എടുക്കാം നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ നമ്മുടെ നാളികേരത്തിൻ്റെ അപ്പം ഇത് മതി ഇനി നമുക്ക് ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പം ഇതെല്ലാം നമ്മൾ വറുത്തു വെച്ച് കഴിഞ്ഞു ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് നമ്മൾ വറുത്തു വെച്ച സേമിയോ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഈ സേമിയോന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മളിതൊന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ട് ചേർത്തിട്ട് വരാം കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട് നമ്മുടെ സേവിയൊക്കെ ഇവിടെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഒരു നാല് വലിയ ടേബിൾ സ്പൂണുകളുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നാളികേരം വറക്കുമ്പോൾ അതിലേക്കും ഒന്ന് രണ്ട് ടേബിൾ സ്പൂണുകളുള്ള പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ താ നമ്മുടെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉള്ള ഏലക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി പഞ്ചസാര ഒക്കെ ഇതാ ചെറിയ ബ്രൗൺ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളികേരത്തിൽ പഞ്ചസാര ചേർത്ത് വേണമെങ്കിൽ വറുത്തു വയ്ക്കാം നമ്മുടെ സേമിയോ സേമയോ മാറ്റിയതിന് ശേഷം ലാസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്യാം പക്ഷേ എനിക്കിതാണ് എളുപ്പം തോന്നിയത് നമുക്ക് എല്ലാം കൂടി ഒരു പാനിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ താ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സേമിയൊക്കെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നാളികേരവും സേമയും ഒക്കെ കൂടി മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ ഈ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് കേട്ടോ അത് കഴിക്കാനായിട്ട് നമുക്ക് വിരുന്നേരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി വെച്ച് കൊടുക്കാനും പറ്റിയ അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കാം നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണും വരെയും ബായ്